ചങ്കുകളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മഞ്ജു വാര്യരെ പറ്റിയിട്ടുള്ളത് തന്നെയാണ്. അതായത് മഞ്ജു വാര്യരോട് എന്തിനാണ് ഇവരൊക്കെ ഇങ്ങനെ വിവേചനം കാണിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പല സന്ദർഭങ്ങളിലും, അതായത് ദിലീപിനോട് ഭയങ്കരമായിട്ട് സ്നേഹമുള്ള ചില ആൾക്കാർ മഞ്ജു വാര്യരോട് കാണിക്കുന്ന വിവേചനങ്ങൾക്ക് വളരെയധികം വിഷമമുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ദിലീപും മഞ്ജു വാര്യരും തമ്മിൽ വേർപിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഇഷ്ടമാണ്, അല്ലാതെ അവർക്ക് ഒന്നിച്ച് ജീവിക്കേണ്ട, അവർക്ക് ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെടുത്ത ഒരു നിർണായക ഒരു തീരുമാനം തന്നെയാണ് ഈ വേർപിരിയൽ. പക്ഷേ ചില ആൾക്കാർ പല സന്ദർഭങ്ങളിലും അതൊരു പകപോക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അവസാനമായി കഴിഞ്ഞ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് മഞ്ജു വാര്യരെ നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. എല്ലാ നടീ നടന്മാരും ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു, ഒരാൾ പോലും ഒഴിവായിട്ടില്ല. പക്ഷേ ഈ പിന്നെ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു നടൻ്റെ ജീവിതത്തിലെ വന്ന പ്രധാന വഴിത്തിരിവായ ഒരു കഥാപാത്രമുണ്ട്. അതായത് പിന്നെ കളിയാട്ടത്തിലെ ഒരു കഥാപാത്രം, അതിൽ നായികയായിട്ട് വന്ന മഞ്ജു വാര്യർ. കാരണം സുരേഷ് ഗോപിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത സിനിമയാണ് കളിയാട്ടം. അപ്പോൾ അതിൻ്റെ അകത്തുള്ള നായികയ്ക്ക് എന്തായാലും പ്രാധാന്യമുണ്ട്. സുരേഷ് ഗോപി അവരെ വിളിക്കാത്തത്, ഇനി വിളിച്ചിട്ടുണ്ടോ എന്നറിയില്ല, എന്തായാലും അവർ ഒരു സ്ഥലത്ത് പോലും കല്യാണത്തിന് വന്നിട്ടില്ല. സുരേഷ് ഗോപി അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ വരാതിരിക്കുന്ന ഒരാളല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സുരേഷ് ഗോപിയോടൊന്നും അങ്ങനെ ദേഷ്യം വെക്കുന്ന ഒരാളൊന്നുമല്ല. അപ്പോൾ എന്നിട്ടും എന്തുകൊണ്ട് മഞ്ജു വാര്യർ വന്നില്ല? അതായത് ഇത്രയും ജനങ്ങൾ ഏകദേശം അങ്ങനെയുള്ള വീഡിയോ ഒക്കെ ഇല്ലെന്ന് പറഞ്ഞാൽ നല്ല റീച്ചും കിട്ടിയിട്ടുണ്ട് മഞ്ജു വാര്യരെ വിളിക്കാത്ത വീഡിയോക്കൊക്കെ. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കാത്തത്? എന്തിനാണ് അവരെ അപമാനിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ സുരേഷ് ഗോപിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, അത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് വരാം. മറ്റൊരു കാര്യം നടന്നു, അതായത് നാദിർഷയുടെ മകളുടെ കല്യാണം നടന്നിരുന്നു. ഒട്ടുമിക്ക സിനിമാക്കാരെയും എല്ലാവരെയും അടച്ച് തുടച്ച് വിളിച്ചിരുന്നു. പക്ഷേ അതിലും മഞ്ജു വാര്യരെ മാത്രം വിളിച്ചിട്ടില്ല. മഞ്ജു വാര്യരുടെ മകളുണ്ടായിരുന്നു, ഫുൾ ടൈം മകളുണ്ടായിരുന്നു. അതുമാത്രവുമല്ല, ഈ നാദിർഷേൻ്റെ മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജു വാര്യരെ പിന്നെ കൂടെ, അതായത് മഞ്ജു വാര്യരുടെ മകളുടെ കൂടെ തന്നെ ആ വീട്ടിൽ വളർന്നൊരു കൊച്ചാണ്. മഞ്ജുവിനെ അത്രത്തോളം സ്നേഹമായിരുന്നു നാദിർഷേൻ്റെ മോള. പക്ഷേ ദിലീപ് പിണങ്ങിയാലോ, ദിലീപിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായാലോ, ദിലീപ് എങ്ങനെ മുഖത്ത് നോക്കും? ഇനി മഞ്ജു വാര്യർ വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും ശ്രദ്ധ മഞ്ജു വാര്യരിലേക്ക് പോകില്ലേ എന്നുള്ള ഒരു പേടിയായിരിക്കാം, ഇല്ലെങ്കിൽ ഒരു അവോയ്ഡ് ചെയ്യുന്നതായിരിക്കാം. മഞ്ജു വാര്യർക്ക് ഇതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, അതായത് പ്രേക്ഷകർക്ക് നല്ല രീതിയിൽ പ്രശ്നമുണ്ട്. കാരണം മഞ്ജു വാര്യർ അങ്ങനെ നിങ്ങളിങ്ങനെ മാറ്റി നിർത്തേണ്ട ഒരാളൊന്നുമല്ല. മഞ്ജു വാര്യർ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ തന്നെ എല്ലാവരും നമുക്കറിയാലോ, ഹിന്ദിയിൽ അമിതാഭ് ബച്ചൻ വരെ മഞ്ജു വാര്യരെ പറ്റിയിട്ട് എന്താ പറഞ്ഞിരുന്നത് നമുക്കറിയാം. അപ്പോൾ അത്രത്തോളം വാല്യൂ ഉള്ള ഒരു നടിയാണ് മഞ്ജു വാര്യർ. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇതുപോലെ പിന്നെന്താ പറയണ്ടേ, അവരെ അങ്ങ് അവഗണിച്ചത് വളരെയധികം മോശമായി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം നിങ്ങളൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അവർ പറഞ്ഞെത്തിയനെ. അങ്ങനെ വരാതിരിക്കാനുള്ള ഒരു കാരണവുമില്ല നാദിർഷൻ്റെ മകളുടെ കല്യാണത്തിൽ. ഇപ്പം നാദിർഷയും ദിലീപും തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പാണ്, പാർട്ട്ണർഷിപ്പാണ്, ഇതൊക്കെയാണ്. പക്ഷെ എന്നാലും എന്തിനായിരുന്നു തൻ്റെ മകളുടെ കല്യാണത്തിന് മഞ്ജുവിനെയും കൂടി വിളിക്കണം എന്ന് വിചാരിക്കാലോ? എന്തിന് വിളിക്കാതിരിക്കണം? അതാണ് ഞാൻ ചോദിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഇഷ്ടംപോലെ നല്ല ആർഭാടമായിട്ട് നടന്നൊരു കല്യാണമാണ്, അപ്പോൾ എന്നിട്ടും മഞ്ജു വാര്യരെ വിളിച്ചിട്ടില്ല. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഒരു പ്രശ്നം തന്നെയാണ്. പിന്നെ സുരേഷ് ഗോപി വിളിക്കാത്തത് എനിക്ക് തോന്നുന്നത് ഇനി ദിലീപ് പിണങ്ങുമോ, അല്ലെങ്കിൽ ദിലീപിന് ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടാകുമോ. ചില ആൾക്കാരൊക്കെ ഇതിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് മഞ്ജു വാര്യരാണ് വരാതിരുന്നത്, കാരണം അവിടെ ദിലീപും കാവ്യാമാധവനും ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് മഞ്ജു വാര്യർ മനഃപൂർവ്വം വരാതിരുന്നതാണ് എന്നാണൊക്കെയാണ് ചില ആൾക്കാർ എഴുതിയത്. പക്ഷേ മഞ്ജുവും ദിലീപും ഒരുമിച്ച് വന്ന കല്യാണങ്ങളൊക്കെ ഉണ്ട്. പല കല്യാണങ്ങളിലും മഞ്ജുവിനെയും വിളിച്ചിട്ടുണ്ട്, ദിലീപിനെയും വിളിച്ചിട്ടുണ്ട്. അവരൊക്കെ ഒരുമിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പന്തലിൽ തന്നെ ദിലീപും ഉണ്ടായിരുന്നു, മഞ്ജു വാര്യരും ഉണ്ടായിരുന്നു. അവർ പിരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം കാവ്യാമാധവനും ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപിനാടെ ഒരു വെയിറ്റ് കിട്ടൂല. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വെയിറ്റും കൊണ്ടുവന്നത് മഞ്ജു വാര്യരാണ്. കാരണം ജനങ്ങൾക്കിപ്പോഴും സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഞ്ജു വാര്യരോട് തന്നെയാണ്. അതിനിപ്പോൾ അവിടെ കല്യാണ പെണ്ണുണ്ടെങ്കിൽ വരെ മഞ്ജു വാര്യരുടെ കൂടെ ആയിരിക്കും, പെണ്ണുങ്ങൾ മുഴുവൻ മഞ്ജു വാര്യരുടെ അടുത്തായിരിക്കും. അതെന്താണെന്നറിയില്ല, മഞ്ജുവിന് അങ്ങനെ ഒരു കഴിവുണ്ട്, എല്ലാവരെയും കയ്യിലെടുക്കേണ്ട കഴിവല്ലാട്ടോ, അതൊരു ആത്മാർത്ഥതയാണ്. ആത്മാർത്ഥമായ സ്നേഹം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിലും ആത്മാർത്ഥമായിട്ട് ജനങ്ങളിലോട്ട് തിരിച്ചു വരുമെന്നുള്ളതാണ് ആ ഒരു സ്നേഹം ഉള്ളത് കൊണ്ട്. അതുമാത്രവുമല്ല, പല സ്ഥലങ്ങളിലും വന്നു മഞ്ജു ഇപ്പോഴും പ്രസംഗിക്കുന്ന ഒരു പക്വതയാർന്ന ഒരു പ്രസംഗമുണ്ട്. അതായത് പണ്ടത്തെ ഈ പിന്നെന്താ പറയണ്ടേ, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ മഞ്ജുവിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല.
ഒരു പിന്നെ കുറച്ച് സിനിമ അഭിനയിച്ച് ജനങ്ങളങ്ങനെ ഇഷ്ടപ്പെട്ട് വരുമ്പോഴാണ് ദിലീപ് കൊത്തിക്കൊണ്ടുപോയത്. അതിനുശേഷം മഞ്ജുവിനെ ആർക്കും സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കാണാതായ കുട്ടീനെ കണ്ടുകിട്ടിയിട്ട് പിന്നെ അങ്ങോട്ടൊരു സ്നേഹം ഉണ്ടാവില്ലേ, അതേപോലെയാണ് ഇപ്പം മഞ്ജുവിനെ എല്ലാവരും സ്നേഹിക്കുന്നത്, എല്ലാ അമ്മമാരും. അത്രത്തോളം സ്നേഹമാണ്, കാരണം ഇത്രയും നാൾ മഞ്ജുവിന് കൊടുക്കാതിരുന്ന സ്നേഹം മുഴുവൻ അങ്ങ് ഭാര്യക്കൊരുക്കി കൊടുക്കുകയാണ് മാതാപിതാക്കളും, അതുപോലെ തന്നെ നമ്മുടെ ഈ എന്താ പറയുക അമ്മയും അമ്മമാരും അച്ഛന്മാരും ഇവരൊക്കെ ആണ്. അത്രത്തോളം സ്നേഹമാണ് മഞ്ജു. അതേപോലെ തന്നെ കേട്ടോ, മഞ്ജു ചില കാര്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല മുന്നിട്ട് ഇറങ്ങുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ മഞ്ജു ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ എന്ന് പറഞ്ഞാൽ മഞ്ജുവിനെ ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്താനും മഞ്ജുവിൻ്റെ ആ വളർച്ച തടയിടാനും വേണ്ടിയിട്ട് ആരൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അന്ന് മഞ്ജു ഇങ്ങനെയല്ല, മഞ്ജുവിനെ നല്ല രീതിയിൽ മോശക്കാരാക്കാനും ഒരുപാട് ആൾ ശ്രമിച്ചിരുന്നു. കാരണം മഞ്ജുവിൻ്റെ ഈ ഒരു വളർച്ച കണ്ടിട്ട് അസൂയയിലെ കുറച്ച് ടീമുണ്ടാവുമല്ലോ, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടല്ലോ ആർക്കാണ് മഞ്ജുവിൻ്റെ വളർച്ചയിൽ അസൂയാന്ന്. അപ്പം അങ്ങനെയുള്ള അവരുടെ കുറച്ച് ആൾക്കാർ വന്നിട്ട് മഞ്ജുവാരുടെ വളരെ മോശക്കാരിയാക്കാനും ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വീടിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ മഞ്ജുവിനൊന്നും ഒരു കുറ്റവുമില്ല മഞ്ജുവിന്, കാരണം മഞ്ജു അറിയുകയും കുടിച്ചില്ല അങ്ങനെ. അപ്പോൾ നിങ്ങളിനി എത്രത്തോളം മഞ്ജുവിനെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാലും ഇവിടെയുള്ള ജനങ്ങളെ അവരൊക്കെ ഒരു വികാരം തന്നെയാണ് മഞ്ജു വാര്യർ എന്ന് പറയുന്ന ഒരു നടി. അത്രത്തോളം ഇഷ്ടമാണ്, അതെന്താണെന്നറിയില്ല, എല്ലാവരും ഇപ്പോൾ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് നടക്കുന്ന ഒരു നടി തന്നെയാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് പിന്നെ അവരുടെ അമ്മയും ആ അമ്മ അമ്മയോടുള്ള ആ സ്നേഹം അതേ സ്നേഹം തന്നെയാണ് മഞ്ജു വാര്യർ ആ ഒരു ആദ്യത്തെ സിനിമയുണ്ടല്ലോ, എന്താ പറയേണ്ടത്, ആ മറ്റേ ആദ്യം റോഷൻ ആൻഡ്രൂസിൻ്റെ ഒരു സിനിമ, അതിൻ്റെ അകത്ത് പിന്നെ ഒരു അമ്മയോട് കാണിക്കുന്നുണ്ട്, ബസ്സിൻ്റെ അകത്തു നിന്ന് ഒരു അമ്മയോട് കാണിക്കുന്നുണ്ട്. ആ ഒരു സ്നേഹമാണ് മഞ്ജു വാര്യർക്ക് നാട്ടുകാരോട് മുഴുവൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത്രമാത്രം എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു നടിയാണ്. അതുകൊണ്ട് തന്നെയാണ് അവരെ എല്ലാവരും ഇൻസൾട്ട് ചെയ്യാനും അവരെ എല്ലാവരും പിന്നെ താഴ്ത്തിക്കെട്ടാനും വളരെയധികം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ ഒരാൾക്ക് വേണ്ടിയിട്ട്, അതായത് ഒരു മനുഷ്യന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതായത് ദിലീപ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരാളെ മനഃപൂർവ്വം അതായത് പിന്നെ താഴ്ത്തിക്കെട്ടുക എന്നൊക്കെ പറയുന്നില്ലേ, അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും ശരിയല്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം അതൊരു കാരണവശാലും അത് അംഗീകരിക്കാൻ കഴിയില്ല. നിങ്ങളെല്ലാവരും സിനിമാക്കാരാണ്, നിങ്ങൾക്ക് മഞ്ജുവിനോട് ഇപ്പോൾ സുരേഷ് ഗോപി ആയാലും നാദേശക്കായാലും മഞ്ജുവിനോട് ദേഷ്യങ്ങളൊന്നുമില്ല. എന്തെങ്കിലും ദേഷ്യമുണ്ടോ? ഒരു ദേഷ്യവുമില്ല. മഞ്ജുവിനോട് എന്തിനാണ് അവർ ദേഷ്യം വെക്കുന്നത്? മറ്റേ അവരുടെ ദാമ്പത്യ ജീവിതമല്ലേ, അത് അവരുടെ ഇഷ്ടം, അത് അങ്ങനെ അങ്ങ് പോയിക്കോട്ടെ എന്ന് വെച്ചാൽ അവരെ. അതുകൊണ്ട് തന്നെ മഞ്ജുവിനെ വിളിക്കേണ്ട ഒരു കടമ ഇവർ കാണിക്കേണ്ടതായിരുന്നു. അത് പിന്നെ നാദിർഷ വിളിച്ചിട്ടില്ല, നാദിർഷൻ്റെ കല്യാണത്തിന് വന്നിട്ടില്ല, വിളിച്ചിട്ടും ഇല്ലായിരുന്നു. നാദിർഷൻ്റെ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപും അതുപോലെ മകളൊക്കെ എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം അവിടെ തന്നെയായിരുന്നു, ഒരു 4-5 ദിവസം അവിടെ തന്നെയായിരുന്നു. പക്ഷേ മഞ്ജു വാര്യർ മാത്രം ഉണ്ടായിട്ടില്ല അവിടെ. അനർഹരായ പലരും കയറി സ്കോറടിച്ചു അല്ലെ ഗോളടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, ചാനൽ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്തോ. നന്ദി, നമസ്കാരം.